season 2. ചിരി മേളങ്ങളുടെ ആരവവുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ യാത്ര ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു എ സ്പ്ലെൻഡിഡ് എപ്പിസോഡ് ഓഫ് ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. ഇവിടെ ഇതാ പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർസിന്റെ പ്രിയ ടീം പോപ്പി. അമ്മേ, മഹാമായേ, എന്റെ കൊച്ചുളകര ഭഗവതി, എന്നെ കാത്തു രക്ഷിച്ചേക്കണേ. ഇന്നലെ കണി കണ്ടവനെ തന്നെ ഇന്നും കണി കാണണേ. ചേട്ടാ, ഇതെന്നാ പരിപാടിയാ? ഇന്നലെയും രാവിലെ നേരം വെളുത്തു, ഇന്ന് രാവിലെയും നേരം വെളുത്തു. അയ്യോ, എന്റെ തലേ തേങ്ങാ വീണേ. അയ്യോ, എന്റെ അമ്മച്ചോ. അയ്യോ, എന്റെ അപ്പൂപ്പ, തേങ്ങാ വീണതല്ല, പിന്നെ എന്തോ കൊണ്ടാണ്ടാണായത്. ഓണത്തിന്റെ സപ്ലിമെന്റും കടകളുടെ പരസ്യം ഒക്കെ അടങ്ങിയ ഇന്നത്തെ പത്രക്കെട്ട ഞാനൊന്ന് വീശി എറിഞ്ഞതാ. നീ ഒന്നുകൂടി ഒന്ന് ആഞ്ഞ് വീശി എറിഞ്ഞിരുന്നെങ്കിൽ നാളത്തെ പത്രത്തിൽ എന്റെ പടവും വന്നേനെ കരമക്കോളത്തിൽ. എന്താ പോണില്ലേ? അല്ല, അത് പിന്നെ ഒന്നാം തീയതി അല്ലേ, കൈനീട്ടൊന്നും കിട്ടിയില്ല. അയ്യോളാ, ഞാനതങ്ങ് മറന്നുപോയി. തുലാച്ചനേ, അയ്യോ, അച്ഛൻ തന്നേ, കൈ നീട്ടി തന്നെ. അതല്ലടാ, ഞാൻ നിനക്ക് എന്തെങ്കിലും കൈനീട്ടം തരണമെന്നും പറഞ്ഞിരിക്കുന്നു. അയ്യോ വേണ്ട, മുതുക്കൻ തന്നു തന്നെ ധാരാളം. പ്ലാസ്റ്റിക് ബുക്ക് പേപ്പർ സാധനങ്ങൾ വല്ലതും കൊടുക്കാറുണ്ടോ? ആ ഉണ്ട്, ദേ ഇരിക്കുന്നു, ഒരു 60 കിലോ കാണും, വേണേ ചാക്കി കയറ്റി തരാം. അയ്യേ, ഇത്രയും പഴയ സാധനമൊന്നും ഞാൻ എടുക്കാന, പിന്നെ നീ സാധനം അറിഞ്ഞെങ്കിൽ ഞാൻ അരക്കൈ നോക്കിയേനെ. വൃത്തിയായിട്ടവനെ, എന്നെ കൊണ്ട് രാവിലെ അല്ല എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. കണ്ടവന്റെ വായി ഇരിക്കണ കെട്ടില്ലെങ്കിൽ അച്ഛന് രാവിലെ ഉറക്കം വരത്തില്ലല്ലേ. എന്റെ ഉറക്കം കെടുത്തത് ഇവരാരും അല്ലടി, നിന്റെ കെട്ടിയോ എന്റെ മകൻ കൃഷ്ണൻകുട്ടി, അവന്റെ പള്ളി ഉറക്കം കഴിഞ്ഞോ? ആ കഴിഞ്ഞു അച്ഛാ, കഴിഞ്ഞു. ദാ പിന്നെ അച്ഛാ, നമ്മുടെ കല്യാണിയെ പെണ്ണു കാണാൻ ചാലക്കുടി നിന്നൊരു കൂട്ടർ വരുന്നുണ്ട്. വന്നു വന്ന് ഇപ്പൊ സ്കൂട്ടറൊക്കെ പെണ്ണു കാണാൻ തുടങ്ങി. ഓ, സ്കൂട്ടറല്ല, ഒരു കൂട്ടര് പെണ്ണു കാണാൻ വരുന്നുണ്ടെന്നാ പറഞ്ഞത്. അതിനുവേണ്ടി ബേക്കറി ഐറ്റംസ് വാങ്ങാൻ പോയിരിക്കുവാ കൃഷ്ണേട്ടൻ. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ബക്കറ്റ് പിരിവിന് പോയി കാണുന്നു, വലിയ പാർട്ടി പ്രവർത്തകനല്ലേ. എന്റെ മകൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമാ, പക്ഷെ കുടുംബം മറന്നുള്ള അവന്റെ രാഷ്ട്രീയ പ്രവർത്തനം അതൊരു രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല. അദ്ദേഹം ആരാണെന്ന് കൃത്യമായി അറിഞ്ഞത് കൊണ്ട് തന്നെയാ ഒരു തുളസിമാലയുടെ ബലത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഇറങ്ങി പോന്നത്. എന്നിട്ടിപ്പോ ആ തുളസിമാല പോലെ നിന്റെ കഴുത്തിൽ ഇല്ലല്ലോ. അങ്ങനെ അച്ഛൻ എന്റെ ഭർത്താവിനെ കൊച്ചാക്കണ്ട, അദ്ദേഹം മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും എന്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചത്. ആ ഉണ്ടണി ഉണ്ട്, അവൻ വലിയ പാർട്ടിക്കാരനല്ലേ, കരുതി വെച്ചിട്ടുണ്ട് 4 ബക്കറ്റ്, കൊറേ തോരണം, പിന്നതാ 1 പ്ലക്കാർഡും. പിന്നെ നിന്റെ കെട്ടിയാനോട് പറയണം, കല്യാണത്തിന്റെ തലേ ദിവസം പന്തലിന്റെ മുന്നിൽ ഈ പ്ലക്കാർഡുമായിട്ട് ഇങ്ങനെ നിന്നോളെ, പാർട്ടിക്കാരനല്ലേ, സംഭാവന ധാരാളം കിട്ടും. അത് ശരി, അപ്പൊ എന്റെ ഭർത്താവ് ഇതുവരെ ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നത്? ഒണ്ടടി ഉണ്ട്, 2 മക്കൾ, കല്യാണിയും കളവാണിയും, അതാണ് അവന്റെ സമ്പാദ്യം. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ആ അത് തന്നെ എനിക്കും പറയാനുള്ളൂ. എടി, എന്റെ കൊച്ചുമോളെ പെണ്ണ് കാണാൻ വരുന്ന കാര്യം നിങ്ങൾ എന്തുകൊണ്ടാ എന്നോട് പറഞ്ഞില്ല? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ കാലശേഷം മാത്രമേ എന്റെ സ്വത്തല്ല നിന്റെ കെട്ടിയോന്റെ പേരിൽ വന്ന് ചേരത്തുള്ളൂ, ഓർമ്മ വേണം. ഈശ്വരാ, അത് ഉടനെ എങ്ങനെ ഉണ്ടാവോ? നീ ഇപ്പൊ എന്താ ചിന്തിച്ചോണ്ടിരിക്കണത് ഞാൻ പറയട്ടെ? ആ പറ. എത്ര വെല്ലടി വെട്ടുന്നു, അതൊരെണ്ണം റൂട്ട് തെറ്റി എന്റെ നെഞ്ചത്തേക്കെന്നല്ലേ. എന്റെ അച്ഛാ, അച്ഛൻ ഇന്നലെ ഉറങ്ങിയതിന് ശേഷമാ ബ്രോക്കർ വിളിച്ച് പറഞ്ഞത് ഒരു കൂട്ടര് പെണ്ണ് കാണാൻ വരുമെന്ന്. അച്ഛനെ ഉണർത്തണ്ടാന്ന് കരുതി. എന്റെ കൊച്ചുകുളങ്ങന ഭഗവതി, ഈ കല്യാണമെങ്കിലും നടത്തി തന്നെ എന്റെ കൊച്ചുകുളങ്ങന ഭഗവതിക്ക് 10,001 പേരുടെ ഒരു താലപ്പൊലി ഞാൻ. എടി സുലോചന, നീ എന്തോ കാണിക്കുന്നത്? എന്റെ അച്ഛനെ കൊല്ലാൻ നോക്കുന്നത്? താലപ്പൊലിയാ നേർച്ചയായിട്ട് കൊടുക്കാന്ന് അച്ഛൻ വിളിച്ചു പോകുന്നത്. എന്റെ അച്ഛ, കല്യാണിയുടെ കല്യാണം നടത്താനുള്ള കാശ് മുഴുവൻ അച്ഛൻ വഴിപാടായി നേർന്ന് തീർക്കുവോ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാട്ട് ചോദിക്കുവോ? വന്നല്ലോ പഴംപുഴുങ്ങി. പഴംപുഴുങ്ങി അല്ല, കൃഷ്ണേട്ടൻ. പരസ്പരത്തിലെ കൃഷ്ണേട്ടനും നിന്റെ കൃഷ്ണേട്ടനും രണ്ടും കണക്കാ. അച്ഛനി കല്യാണത്തിന്റെ പേര് പറഞ്ഞ് ഇപ്പൊ എത്രാമത്തെ വഴിപാടായി വരുന്നത്? എടാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ദേവിയോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ മക്കളുടെ കാലേട്ടൊന്നും മുള്ളല്ലേ എന്ന്.
എനിക്ക് വയ്യ, ഈ വീട്ടിൽ ഞാൻ ഇനി എങ്ങും പോവില്ല. ഈ വീട്ടിന്ന് പുറത്തിറങ്ങിയ എല്ലാരും എന്നെ കളിയാക്ക. ഇന്നത് അപ്പുറത്തെ വീട്ടിലെ സുഭാഷു എന്നെ കളിയാക്കി. എന്റെ മോളെ എന്ത് പറഞ്ഞാവാൻ കളിയാക്കിയേ? എടി ചൊവ്വാദോഷക്കാരി, 63-ാമത്തെ ചെക്കന് ഇന്ന് പെണ്ണ് കാണാൻ വരുന്നുണ്ടല്ലേ എന്നും പറഞ്ഞ എന്നെ കളിയാക്കിയേ. സാരമില്ല മോളെ, അവൻ ബോൺ ബിഫോർ ഫാദറാ. എന്ന് വെച്ചാ? അവൻ മെയിൻ സ്വിച്ചിന് മുമ്പേ കണ്ടുപിടിക്കപ്പെട്ട ഫ്ലഗ് ആണെന്ന്. നാണമില്ലല്ലോടി നിനക്ക്, ബീഫ് പോലെ അങ്ങ് വളർന്നല്ലോ. ബീഫ് പോലെയോ, കാള പോലെന്നല്ലേ? അപ്പൊ പിന്നെ ഇടി ഇപ്പൊ പശു ഒന്നും കാളയെന്നൊക്കെ പറഞ്ഞാലേ നല്ല തല്ല് കിട്ടും. എന്താടി മോളെ, നിനക്ക് മടുത്തോ? ഏയ് ഇല്ല അച്ഛാ. അച്ഛനറിയാം എന്റെ മോളുടെ ജാതകദോഷം കൊണ്ടല്ലേ ഈ വരുന്ന കല്യാണങ്ങളെല്ലാം മുടങ്ങിപ്പോകുന്നത്. ഇനി അഥവാ 10-ൽ 10 പൊരുത്ത് ഒത്തു വന്നാലും ഈ വരുന്നവന്മാരുടെ ഒന്നും ഡിമാൻഡ് അംഗീകരിക്കാൻ നമുക്കാവില്ലല്ലോ. ഓ പിന്നെ ഡിമാൻഡ്, ജാതകദോഷം, എന്റെ കൃഷ്ണകുട്ടി ഈ കാലത്തൊക്കെ ആരെങ്കിലും ജാതകം നോക്കൂ? ആ പിന്നെ നോക്കും, ആറ്റിങ്ങൽ രാധാകൃഷ്ണൻ പ്രശസ്ത ജ്യോതിഷനാണ്. ആ വെസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നാ, നിന്റെ അച്ഛനല്ലേ ഇത്? നിനക്ക് അങ്ങനെ തന്നെ ആണോ? എടാ ഇത് 21-ാം നൂറ്റാണ്ടാ, നിങ്ങൾ ഈ ചൊവ്വദോഷം എന്ന് പറയണ ചൊവ്വയിൽ വരെ ആളുകൾ പോയി തുടങ്ങി. ശിവ ശിവ. ശരിയാച്ചാ, ചൊവ്വയിൽ വരെ ആൾക്കാർ പോയി തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൊച്ചിന്റെ ചൊവ്വദോഷം മാറാൻ ചൊവ്വയിലെ അമ്പലത്തിൽ ചെന്ന് ചൊവ്വാടെ മുഴുപ്പുള്ള ഒരു സ്വർണ്ണകോളം നേർത്ത് നടത്തിയാലോ. കഷ്ടം. എന്ത് നിന്റെ അച്ഛൻ? നീ അങ്ങനെ അച്ഛനെ കൊച്ചാക്കണ്ട, പഴയ സ്വാതന്ത്ര്യ സമര സേനാനിയാ. എടാ ബ്രിട്ടീഷുകാരോട് ഒരൊറ്റ രാത്രി നേർക്ക് നേർന്നിന്ന് സംസാരിച്ച മനുഷ്യനെ അറിയാവാ? നീ എന്നാ ഗണിക്കുന്നേ? നിന്റെ അച്ഛന്റെ ആ ഒരൊറ്റ സംസാരം കാരണ ബ്രിട്ടീഷുകാർ പാതിരാത്രിക്ക് എന്നെ ഇന്ത്യ വിട്ടു പോയത്. ആ വന്നോളും ഓരോരോ മണ്ഡലങ്ങൾ പറഞ്ഞു പൊക്കോളാർന്ന്. ഞാനവിടെ പോകാനാ. ഇതേ എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി തന്ന സ്വത്താ, എന്റെ കാലക്ഷേത്രം മാത്രമേ. ആ അത് ഇവന്റെ കാലദോഷം. എങ്ങനെ? അതല്ല, എന്നാ ഇവന്റെ കാലദോഷം മാറണേന്ന്. എന്റെ കൃഷ്ണൻകുട്ടി, നിന്റെ മകളുടെ ചൊവ്വാദോഷം അത് പിന്നെയും സഹിക്കാം, പക്ഷെ നിന്റെ അച്ഛന്റെ നാവ് അത് ചൊവ്വയാക്കാൾ കടുപ്പാണേ. ഹോ, എങ്ങനെ സഹിക്കണോ നീയൊക്കെ ഇതിന്. ആ മതി മതി മതി, ഇനി സംസാരമൊക്കെ നിർത്തി എല്ലാരും ഓരോ ഗ്ലാസ് ചായ കുടിച്ചാട്ടെ. നീ എന്തിനാടാ കിടിക്കുന്നിരുന്നു? അതേ ഞാൻ നിന്റെ ഭാര്യയുടെ ബാക്ക് കണ്ടു ചിരിച്ചതാ. എന്റെ ഭാര്യയുടെ ബാക്കിൽ എന്തോ ഒട്ടിച്ചിരിക്കുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, നീ എന്തിനാ പൊട്ടിച്ചിരിക്കുന്നത്? പൊട്ടിച്ചിരിയല്ല, ഒട്ടിച്ചിരിക്കണ ഒട്ടിച്ചിരിക്കണ. നീ വന്ന് നിന്റെ ബാക്കൊന്ന് കാണിച്ച. എന്തോന്നടി ഇത്? 50% ഡിസ്കൗണ്ടാ? അയ്യേ, ഇത് ഞാൻ ഓണത്തിന് 50% ഡിസ്കൗണ്ടിൽ മേടിച്ച സാരിയാ ചേട്ടാ. സ്റ്റിക്കർ പൊളിക്കാൻ മറന്നുപോയി. അതെ, ഓണത്തിനായതുകൊണ്ട് കേരളത്തിൽ മാത്രം അറിഞ്ഞോളൂ, ക്രിസ്മസിനാണെങ്കിൽ ലോകം മുഴുവൻ കണ്ടാന്. എന്ത് നിന്റെ ഭാര്യയുടെ ഡിസ്കൗണ്ട്? എന്തുവാടാ ഇവിടെ ഒരു ബഹളം? അവരെത്ര മണിക്ക് വരുമെന്നാ പറഞ്ഞേ? വാച്ചാ അതൊരു 10-10 അവരെത്തും. അല്ലടാ കൃഷ്ണ, ഈ വരുന്ന ചെക്കനും കൂട്ടരും ജാതകമൊക്കെ ഒത്തു നോക്കിയിട്ടാണ് വരുന്നത്. ജാതകമൊക്കെ ചേർന്നിട്ട് എന്താടാ കാര്യം? പരസ്പരം ഇഷ്ടപ്പെടണം. പരസ്പരം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോയി തസല മഴ കാണാൻ പറയടാ, അതിന് നല്ല റേറ്റിംഗാ. ദൈവമേ, ഇതിന്റെ റേറ്റിംഗ് എന്നാണോ അവസാനിക്കുക? ഇതിന്റെ റേറ്റിംഗ് ഒന്നും അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ലടാ. ഇതേ അടിയന്തരാവസ്ഥ കാലത്തുള്ളതാ. എടാ നീയൊക്കെ ഒളിവിൽ താമസിച്ചിട്ടുണ്ടോ? പണ്ട് ഞാൻ ഒളിവിൽ താമസിക്കുമ്പോ എനിക്ക് 9 മക്കളാ. ഈശ്വര, ഇയാൾ ഒളിവിൽ താമസിച്ചപ്പോ 9, അപ്പൊ പരസ്യമായിട്ട് താമസിച്ചെങ്കിലാ ഇയാൾ ഒരു സ്കൂൾ തുടങ്ങിയത്. പണ്ട് നിങ്ങളെ വളവിലും ഞാൻ ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. ആ അവരാണെന്ന് തോന്നുന്നു. എടി അവരെത്തി. കേറി വാ കേറി വാ, എല്ലാരും അവിടെ ഇവിടെയൊക്കെ ഇരുന്നാട്ടെ. ആ എല്ലാവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ദേ ഇതാണ് ഞാൻ പറഞ്ഞ ചെക്കൻ. ഇവിടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാ. അതിനെ ഞങ്ങൾ ഇവിടെ റൂം എടുത്ത് താമസിക്കാൻ വന്നതല്ല. അതെ ഇത് ചെക്കന്റെ അമ്മാവനാ, ലേശം വിവരം കുറവാ നിന്റെ അച്ഛന്റെ പോലെ. എന്താ മോന്റെ പേര്? എന്റെ പേര് മഹേഷ്. സ്നേഹമുള്ളവരെന്നെ മഹീന്ന് വിളിക്കും. അപ്പൊ ഞാൻ നിന്നെ മൈ
അച്ഛനൊന്നും മിണ്ടായി. ഈ ചെക്കന്റെ കുടുംബമൊക്കെ പിന്നെ ഞങ്ങൾ പേര് കേട്ട തറവാട്ടുകാരാ. നാലകത്തെന്ന് കേട്ടിട്ടുണ്ടോ പെണ്ണിന്റെ അച്ഛൻ എന്താ ജോലി? അവൻ ഭയങ്കര പാർട്ടി പ്രവർത്തകനല്ലേ? അപ്പൊ നല്ല പിടിപാടൊക്കെ കാണുമല്ലേ. പിന്നെ അവന്റെ ശരീരത്തിൽ മൊത്തം പാർട്ടിക്കാരും നാട്ടുകാരും പിടിച്ച പാടല്ലേ ഉള്ളോ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. കേന്ദ്രത്തിൽ വല്ല പിടിപാട് കൊണ്ടുവന്നു. കേന്ദ്രത്തിൽ പിടിപാട് കാണണമെങ്കിൽ അവന്റെ മാറ്റി നോക്കണം. അച്ഛാ, ഇതെന്തോ ഈ പറയുന്നു? അതാ കഴിഞ്ഞ വർഷം മറ്റേ പാർട്ടിക്കാരുടെ പോസ്റ്റർ വലിച്ചു കീറിയനി. ആ പാർട്ടിക്കാർ വന്ന് നിന്റെ തുടക്കിട്ട് കാഞ്ഞ പൂജ വെട്ടിയില്ലേ, ആ പാടാ ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി, മോളിങ്ങോട്ട് വിളിക്ക്. എടാ മോനെ, തലയൊന്ന് ഉയർത്തി പിടിച്ചേ, ആ പെണ്ണൊന്ന് കാണട്ടെ. ഏ, തല ഉയർത്തി പിടിക്കാൻ ചെക്കൻ എന്താ ആനയെ? എടാ മോനെ, നീ പെണ്ണിനെ നല്ലോണം കണ്ടോളണം. പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന ശേഷം മന്തുണ്ട്, പൊട്ടുണ്ട്, ചട്ടുണ്ടെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്നേക്കരുത്. അല്ല, ഈ ചെറുക്കന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ചെറുക്കന് രണ്ട് പെങ്ങന്മാര്, മൂത്തവൾ അങ്ങ് ദുബായിലാ. അപ്പൊ കല്യാണത്തിന് വരുവായിരിക്കും. ഏ, എവിടെ? അവൾക്ക് അവിടെ നിവർന്നേക്കാൻ സമയമില്ല. ഏ, അവൾക്ക് അവിടെ അറബിയുടെ അലക്ക് കമ്പനി അലക്കല്ലേ പണി. അല്ല, അപ്പൊ രണ്ടാമത്തെ പെങ്ങളോ? അവളെ നാട്ടിലെ ഒരു വർക്ക്ഷോപ്പുകാരനാ കിട്ടിയിരിക്കുന്നത്. അപ്പൊ കുട്ടികൾ? ഓ, കുട്ടികളൊന്നും ഇല്ലെന്നേ. അതെന്താ? അവൻ രാവിലെ വർക്ക്ഷോപ്പിൽ ചെന്നാ കാറിന്റെ ജീപ്പിന്റെ ഒക്കെ അടിയിൽ കയറി നട്ടും ബോൾട്ടും ആ എഞ്ചിനൊക്കെ അഴിച്ചു വെക്കും. വർക്ക്ഷോപ്പിലെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്നാലോ വർക്ക്ഷോപ്പ് ആണെന്ന് കരുതി രാത്രി നേരെ കട്ടിലിന്റെ അടിയിലോട്ട് കയറും. കട്ടിലിന്റെ നട്ടും ബോൾട്ടും അഴിച്ചു വെക്കും. എന്നിട്ട് രാവിലെ ഇതെല്ലാം കൂടെ ഫിറ്റ് ചെയ്തിട്ട് നേരെ വർക്ക്ഷോപ്പിൽ പോകും. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇങ്ങനെ. പിന്നെ എങ്ങനെയാ പറഞ്ഞു? ചെക്കന്റെ അമ്മാവനാ, താമസം അങ്ങ് വെല്ലൂരാ. നമുക്ക് അങ്ങോട്ട് മാറി നിക്കാം, എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുണ്ടാവുമല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അകത്തേക്ക് പോകാം. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ കാണും. കല്യാണി എന്നല്ലേ പേര്? അതെ. ഫോട്ടോ കണ്ടപ്പോ തന്നെ എനിക്കിഷ്ടായി. അതെ, എന്തെങ്കിലും ചോദിക്കണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇത് എത്രാമത്തേതോ? 4ാമത്തെയാ. ലഡുവിന്റെ കാര്യല്ല, പെണ്ണുകാണൽ എത്രാമത്തെയാ ഞാൻ ചോദിച്ചേ. ഓ, അത് 1ാമത്തേതാ. കല്യാണി വിചാരിച്ച അത് അവസാനത്തേതാക്കി മാറ്റാം. ഇഷ്ടമായോ? അപ്പൊ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടായല്ലേ. ഓ, ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യമേ പെണ്ണുകാണലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ചെന്നാ. പണ്ട് ഞങ്ങളുടെ കാലത്ത് പെണ്ണുകാണാൻ ചെന്നാൽ പെണ്ണ് ജനലിംഗ്യ വന്നൊന്ന് നിക്കും, കണ്ടാൽ കണ്ട്. ആ, അതാ വീട്ടുകാർക്ക് തന്നെ കണ്ടപ്പോഴേ മനസ്സിലായിണ്ടാവും തന്നെ ഒന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാന്ന്. അയ്യോ, അതല്ല, ആ പെണ്ണിന് നാണം. അത് നാണം. ആ, അതാ പെണ്ണിന് തനിക്കൊരു നാണല്ലെന്ന് ഇവിടെ വന്നപ്പോഴേ മനസ്സിലായി. അമ്മാവ, ഇതൊക്കെ ഒരു തമാശയാണ്. ആ, പിന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ എന്തായി? അതൊക്കെ നമുക്ക് പിന്നീട് ഫോണിൽ സംസാരിക്കാമല്ലോ. ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ഓക്കെ. അതെ, കാര്യങ്ങൾ അത്രയും പെട്ടെന്ന് തന്നെ നടത്തണം. ഏ, അതെന്താ? രണ്ടു വീട്ടിലും പ്രായമായ ഓരോന്ന് നിപ്പോണ്ടേ. ആ മോളെ, നിനക്കിഷ്ടമായ ചെറുക്കനെ? എനിക്കിഷ്ടമായ. കൗസല്യാ സുപ്രജാ രാമ പൂർവ സന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല. ഹലോ, ഹലോ. ആ ആ, പറഞ്ഞു. ഏ, എന്താ? എന്താ ഏട്ടാ? കൃഷ്ണേട്ടാ. അതെ, അവർക്ക് പെണ്ണിനെ ഇഷ്ടമായി. പക്ഷെ അവർ ചോദിക്കുന്നത് 2020 അത്രേ ഉള്ളൂ. കാണാനാണെങ്കിൽ ഒരു സീരി മേടിച്ചു കൊടുക്കണം, കളിക്കാനാണെങ്കിൽ ഗ്രൗണ്ടിൽ പോണം. എന്ത് 2020? എന്റെ അച്ഛ, അവര് ചോദിക്കുന്ന 2020 എന്ന് പറയുന്ന സംഭവേ 20 ലക്ഷം രൂപയും 20 പവന്റെ സ്വർണോവാ. ദേ നിക്കുന്നു വലിയൊരു പാർട്ടിക്കാരൻ. ഇത്രയും നാളും നീ നിന്റെ മകൾക്ക് വേണ്ടി എന്തുവാ സമ്പാദിച്ചേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ബക്കറ്റ് കൊടുത്ത് പിരിവിനിറങ്ങിക്കോളൂ. ഓ, എന്റെ അച്ഛാ, എനിക്കൊന്ന് ബാത്റൂമിൽ പോവാനാ. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിക്കാരല്ല, ഇങ്ങനെയാ? എന്തായാലും മുഖത്ത് നോക്കി ചോദിച്ചാ അപ്പ നിങ്ങൾക്ക് ഒരു ഒളിച്ചു കളിയാ. അച്ഛാ, അത് എന്താടാ അച്ഛൻ പറഞ്ഞ ശരിയല്ലേ? നീ പാർട്ടിയെ വളർത്താൻ വേണ്ടി നടന്നപ്പോ ഈ വീട്ടിലെ രണ്ട് പെൺകുട്ടികൾ വളർന്നു വരുന്ന കാര്യം നീ മറന്നു. വേണ്ട അച്ഛാ. എന്റെ അച്ഛൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? നമുക്ക് ചേരാത്ത ബന്ധം നമുക്ക് ഒരിക്കലും ഊട്ടി ഉറപ്പിക്കണ്ട. മോളെ, നീ എന്തായി പറയുന്നത്? ജാതകം കൊണ്ടും കുടുംബം മഹിമ കൊണ്ടും അവര് വളരെ നല്ലവരാ. നല്ലവരായിരുന്നെങ്കിൽ അവര് സ്ത്രീയെ മാത്രമേ ചോദിക്കുമായിരുന്നുള്ളൂ, സ്ത്രീധനം ചോദിക്കില്ലായിരുന്നു. എന്റെ ചേച്ചി ഒരു ക്രിസ്ത്യാനിയുടെ കൂടെ ഒളിച്ചോടിപ്പോയി. എന്നിട്ടെന്താ, അവരിപ്പോ സുഖമായിട്ട് ജീവിക്കുന്നില്ലേ? നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്, ജാതക പൊരുത്തത്തെക്കാൾ വലുത് മനപ്പൊരുത്തമാണെന്നുള്ള സത്യം.
ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കുടുംബമഹിമയും ജാതിയും ജോലിയും എല്ലാം നോക്കി ഒരു ചെക്കനവിടെ കൊണ്ടുവന്നു. ഒടുവിൽ ആ കുടുംബമഹിമയുള്ള തറവാട്ടുകാർ ജാതകം ഒത്തു കഴിഞ്ഞപ്പോ എനിക്കൊരു വിലയിട്ടില്ല അച്ഛാ. വേണ്ടച്ചാ, നമുക്ക് ഈ ബന്ധം വേണ്ട. വേറെ നല്ലൊരാലോചന എനിക്ക് വരും. എന്നെ ഒരു സ്ത്രീയായി കണ്ട് ധനം മോഹിക്കാത്ത ഒരാൾ കേട്ടില്ലേ അച്ഛാ? എന്റെ പൊന്നുമോൾ പറയുന്നത് ഇതായിരിക്കണം ഈ തലമുറയിലെ പെൺകുട്ടികൾ. തൊട്ടതിനും പിടിച്ചതിനും വഴിപാട് നടത്തിയാൽ അത് കൊച്ചുകുളങ്ങര ഭഗവതി കൊണ്ടുപോകും. പിന്നെ ഈ 63 കല്യാണം മുടങ്ങിയപ്പോഴും അച്ഛൻ എന്നും വിളിക്കുന്ന കൊച്ചുകുളങ്ങര ഭഗവതി വന്നോ ഈ കല്യാണം നടത്താൻ? അച്ഛാ, ഈ ദൈവങ്ങളെന്ന് പറയുന്നവരെ രക്ഷിക്കുന്നവരായിരിക്കണം, അല്ലാതെ ശിക്ഷിക്കുന്നവരാവരുത്. എടാ കൃഷ്ണൻകുട്ടി, ജാതക ദോഷത്തെക്കാൾ വലുതാണ് സ്ത്രീധന ദോഷം, മനസ്സിലായില്ലേ? എടാ, 63 ചെക്കന്മാർ നിന്റെ മകളെ പെണ്ണ് കാണാൻ വന്നു, എന്നിട്ട് വല്ലതും ശരിയായോ? അപ്പൊ പ്രശ്നം ചൊവ്വയും ശനിയും ഒന്നല്ല, ഗാന്ധി തന്നെ. രാഷ്ട്രപിതാവോ? അല്ലടാ, രാഷ്ട്രപിതാവിന്റെ പടമുള്ള പച്ച നോട്ട്. സ്ത്രീധനം കൊടുത്തിട്ടുള്ള കല്യാണമൊന്ന് എന്റെ മകൾക്ക് വേണ്ട. അല്ലേലും മക്കൾക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാത്ത തന്തമാർ അവസാനം പറയുന്ന ഒരു വഴിയാണ് സ്ത്രീധന വിരോധം. സ്ത്രീധനമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ട് സന്തോഷത്തോടെ കൊടുക്കുന്ന ഒരു സമ്മാനമാണ് സ്ത്രീധനം. ആദ്യം നീ നന്നാവൂ, എന്നിട്ട് ഈ വീട് ഭരിക്കുന്ന നല്ലൊരു അച്ഛനാകും, എന്നിട്ട് ഈ നാട് ഭരിക്കുന്ന നല്ലൊരു നേതാവാകും. അങ്ങനെയാ ഒരു രാഷ്ട്രീയക്കാരൻ രാഷ്ട്രം നന്നാക്കാൻ ഇറങ്ങേണ്ടത്, അല്ലാതെ നിന്നെ പോലെ അല്ല. അച്ഛനും അമ്മയും ക്ഷമിക്കണം, സ്ത്രീധനത്തിന്റെ കാര്യം അമ്മാവനാണ് സൂചിപ്പിച്ചത്, എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോൾ ഞാൻ ബ്രോക്കറേയും കൂട്ടി ഇങ്ങോട്ട് പോന്നു. സ്ത്രീയാണ് ഏറ്റവും വലിയ ധനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മുത്തശ്ശൻ വിശ്വസിക്കുന്ന ഭഗവതിയുടെ നടയിൽ വെച്ച് ഒരു തരി പൊന്നുപോലും വാങ്ങാതെ ഞാൻ കല്യാണിയെ കെട്ടിക്കോളാം. എനിക്കൊന്നും ആവശ്യമില്ല, പിന്നെ എൻ്റെ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഉള്ള കാലത്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്ത്രീ അമ്മയാണ്, ഭാര്യയാണ്, സഹോദരിയാണെന്ന്. കണ്ടോടാ, ഇങ്ങനെ ഒരു കൊച്ചു മരുമോനെ കിട്ടാൻ വേണ്ടിയാ കൊച്ചുകുളങ്ങര ഭഗവതി എന്റെ ആയുസ് ഇത്രയും നാൾ നീട്ടിത്തന്നത്. ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഞാൻ എന്തിനാ എന്റെ കൊച്ചുകുളങ്ങര ഭഗവതിയെ ദിവസവും വിളിക്കുന്നതെന്ന്? ഇക്കാലത്ത് സ്ത്രീധനമൊന്നും ചോദിക്കാതെ എന്റെ പേരക്കിടാവിനെ കെട്ടിക്കൊണ്ടു പോകാമെന്ന് നീ? കൊച്ചുകുളങ്ങര ഭഗവതി ഞങ്ങൾക്ക് തന്ന സ്വത്താ. ഇത് എത്ര പവനുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ പൊന്നുമോൾ ജനിച്ച നാൾ മുതൽ ഈ അപ്പൂപ്പൻ പെൻഷൻ കാശ് സ്വരുക്കൂട്ടി ഉറുമ്പ് ധാന്യം ശേഖരിക്കുന്ന പോലെ കൂട്ടിയതാ ഈ കാണുന്ന പൊന്ന്. ഇതിനി നിനക്കുള്ളതാ. എന്റെ അച്ഛാ, ഇതിനു മാത്രം സ്വർണം ഈ വീട്ടിലുണ്ടായിരുന്ന? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ. അറിഞ്ഞിരുന്നെങ്കിൽ പൊളിച്ചിട്ടിരിക്കുന്ന ഞങ്ങളുടെ പാർട്ടി ആപ്പീസ് ഞാൻ പുതുക്കി പണിതേനെ. അയ്യോ, നായ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ളടാ. ഇത് നിനക്ക് മാത്രമുള്ള അടിയല്ല, നിന്നെ പോലെ വീടും കുടുംബവും നോക്കാതെ പാർട്ടി പാർട്ടി എന്നും പറഞ്ഞ് മാത്രം നടക്കുന്ന ചില അലവലാതി രാഷ്ട്രീയക്കാർക്കുള്ള അടിയാ ഈ അടി. അതെ, അപ്പൊ ഞാൻ പോണു. ഈ സമയത്ത് നീ ഇതെവിടെ പോകുന്നു? പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞ എന്റെ വീട്ടിലേക്ക് വന്നാ മുട്ടുകാലി ഞാൻ തല്ലുപിടിക്കും. നീ ഇപ്പൊ എന്താടാ ഇങ്ങനൊക്കെ പറയുന്നത്? അതെ, എനിക്ക് രണ്ട് പെൺമക്കളാ വളർന്നു വരുന്നത്, ഇനി എനിക്ക് അവർക്ക് വേണ്ടി ജീവിക്കണം. അപ്പൊ നീ ഇനി രാഷ്ട്രീയ പ്രവർത്തനത്തിനൊന്നും വരത്തില്ലേ? ആദ്യം എനിക്ക് എന്റെ വീടും കുടുംബവും, അത് കഴിഞ്ഞിട്ട് മതി പാർട്ടി. ഇതെന്താടാ പെട്ടെന്നൊരു മനമാറ്റം? നിന്റെ അനുഭവം അനുഭവമാണല്ലോ എല്ലാവരുടെയും ഗുരു. നമ്മുടെ ടീം പോപ്പിയുടെ പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ പെർഫോമൻസ് ആണ് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്ത്രീധനത്തെ പറ്റിയുള്ള ഈ ഒരു മെസ്സേജ് ഓറിയന്റഡ് ആക്ടിന് ജഡ്ജസിന് എത്രത്തോളം ഇഷ്ടമായി എന്നറിയണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഒപ്പോ ബ്രേക്ക്. അഞ്ചുപേർക്കുള്ള തീറ്റ നീ ഒറ്റക്കാ. ഒരു കാര്യം ചെയ്യ, നീ എനിക്കിട്ട് കുത്തിവെപ്പെടുക്കാൻ നോക്കണ്ട, നിന്റെ അനസ്തീഷയിൽ ഞാൻ വീഴൂല്ല. അയ്യേ, എന്റെ അരിസ്ട്ര പുണ്യാളോ, എന്റെ ടെലിസ്കോപ്പ് കാത്തോണേ. എന്നാലും പരിപാടി പറ വാട്ടി കൊണ്ടുപോയതാ ഏഴാം വാട്ടില്. ഏഴാം വാട്ടിൽ എന്തിന്? വയറുവേദന. വയറുവേദനയോ? നോക്കട്ടെ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ.
ജ്യോതിഷേട്ടാ. ടീം പോപ്പി സർ, ഇതൊരു സ്കിറ്റിനപ്പുറം കുറച്ച് പഴക്കമുള്ള ഒരു നാടകത്തിൻ്റെ ഒരു ഫോർമാറ്റാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സ്കിറ്റിൻ്റെ ആ ഫോർമാറ്റിൽ അത് വന്നിടത്തൊക്കെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പോപ്പിയുടെ ഭാഗത്തു നിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടെ ഈ മുത്തച്ഛൻ ഈ കല്യാണം നടക്കരുതെന്ന താല്പര്യത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം ഒരു ലൂസ് സ്റ്റോക്കിനപ്പുറം വിവരക്കേട്, നല്ല ഉപദേശം പറയുന്ന മുത്തച്ഛനിടയ്ക്ക് ഈ പെണ്ണ് കാണാൻ വരുമ്പോൾ പറയുന്ന കാര്യങ്ങൾ ക്യാരക്ടറിന് ഒട്ടും യോജിച്ചതല്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അല്പോ പഴയകാല നാടകം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നെങ്കിൽ വളരെ രസകരമാവുമായിരുന്നു. സ്കിറ്റിൽ നിന്നും നിങ്ങൾ വേറെ അകന്നുപോയി എന്നുള്ളത് ഞാൻ ശക്തമായ പ്രതിഷേധത്തോടെ പരിഭവത്തോടെ അറിയിച്ചു കൊള്ളുന്നു. ഓൾ ദി ബെസ്റ്റ് ടീം പോപ്പി. സ്കിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പരിഹാസ കാവ്യം, പരിഹാസം എന്നൊക്കെ ഉള്ള അർത്ഥങ്ങളാണ്. അപ്പം അതിന് നാടകത്തിൻ്റെ രൂപമൊന്നും തെറ്റൊന്നുമില്ല അതിനകത്ത്. പിന്നെ ജ്യോതിഷേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിൽ കൂടിപ്പോയോ എന്നൊരു ചെറിയൊരു സംശയം. അത്യാവശ്യം ആളുകളൊക്കെ ചിരിക്കണ്ടായിരുന്നു, അപ്പോൾ ഞാനത് തെറ്റായിട്ടും കാണുന്നില്ല. അത് ഇപ്പം ഞാനും പറഞ്ഞിട്ടുണ്ട്, പല സിനിമകളിലും പറഞ്ഞിട്ടുണ്ട്, കാലം അപ്പം അത് ഇഷ്ടം കൊണ്ടാണെന്ന്. അല്ല, കാലം കയ്യും പിടിച്ച് അപേക്ഷിച്ചിട്ട് ഒച്ചപ്പാടെടുത്ത് ബഹളം എടുത്ത് അത് തന്നെ വേണം. ഒരു സംഭവത്തിന് ജഗദീഷ് ചേട്ടൻ തന്നെ സാക്ഷിയാണ്. നാളെ ഒരുപക്ഷെ ജനം കാണാൻ പോകുന്നത് സലിംകുമാർ പ്രശ്നം ഉണ്ടാക്കി ഷൂട്ടിംഗ് നിന്നാണ്. പക്ഷെ നിങ്ങൾക്കതല്ല, നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട്. പൊളിറ്റിക്സ് അതുകൊണ്ട് ഒരുപാട് ഞാൻ കണ്ട്. അതിലൊന്നും ഈ പ്രസൻറ്റ് പൊളിറ്റിക്സ് നിങ്ങൾ ആരും ഒരാൾ പോലും ഇപ്പോൾ കത്തി നിൽക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ട്രിബ്യൂട്ട് കൊടുക്കേണ്ട ഒരു സ്ത്രീയുടെ പേര് നിങ്ങളൊന്ന് ഉച്ചരിച്ച പോലൊന്നുമില്ല. മിമിക്രിക്കാരി ഗൗരി ലങ്കേഷ്. അപ്പോൾ ധൈര്യമായിട്ട് ഇനി അത്തരം വിഷയങ്ങൾ കൂടി നിങ്ങൾ എടുക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രം എനിക്കുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു സർ. റിമി, ടീം പോപ്പി, യെസ് കോമഡി സ്റ്റാർസിലെ എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെന്നുള്ള കാര്യം ഇവർക്കറിയാം, ഓഡിയൻസിനെ അറിയാം, ഞങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പക്ഷെ എന്നാലും ഇതിൻ്റെ അകത്ത് നിങ്ങൾ പറഞ്ഞതിൽ കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, ഇതൊരു സ്ത്രീധനം റൗണ്ടാക്കിയാൽ നിങ്ങൾ ഒന്നും കൂടെ തകർത്തേനെ. ഇനി സ്ത്രീധനം നമ്മൾ എത്ര കൊടുക്കണ്ട കൊടുക്കണ്ട, വാങ്ങിക്കുന്ന തെറ്റാണ് കൊടുക്കുന്ന തെറ്റാന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ. പക്ഷെ അവർക്കൊരു ആശ്വാസമാണ് ഈ പറഞ്ഞ അപ്പൂപ്പൻ്റെ ഒരു വാക്ക്, മക്കൾക്ക് വേണ്ടി ഇത്രയും നാളും ഞാൻ കഷ്ടപ്പെട്ട് ഇത്രയെങ്കിലും സമ്പാദിച്ചല്ലോ, ആ സ്നേഹം നിങ്ങൾ ചോദിക്കാണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നു, അത് ഞങ്ങളുടെ കടമ, അത് സ്ത്രീധനമായിട്ട് നിങ്ങൾ കാണേണ്ട എന്ന് സ്ത്രീധനം കൊടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ആശ്വാസം. നല്ലത് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്താലും നമുക്ക് നല്ലൊരു കേടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്. സ്റ്റേജിൽ കർട്ടൻ കിട്ടിയ ഒരു നാടകമാണ് എഴുതി വെച്ചത്. എഴുതി വെച്ചത് സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ നമുക്ക് തോന്നി നാടകം വേണ്ട. എൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെയായിരുന്നു, ചെയ്ത് തീർന്നതിന് ശേഷം ജഗദീഷ് ചേട്ടൻ ചോദിക്കുന്നു, സർ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാടകം എന്ന് ചോദിക്കുന്നതായിരുന്നു. രാഷ്ട്രീയം വീടും എന്നുള്ള നാടകം എങ്ങനെയുണ്ടായിരുന്നു? അയ്യോ, ഇതായിരുന്നു സബ്ജക്റ്റ്. ബെസ്റ്റ് ഫോർമാറ്റ് ആയിരുന്നു, ബെസ്റ്റ് ഫോർമാറ്റ് ആയിരുന്നു അത്. സ്റ്റുഡിയോയിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ റൂട്ടൊക്കെ ഒന്ന് മാറ്റി, നമ്മൾ ഒരുപാട് നാടകങ്ങളൊക്കെ കളിച്ചാൽ നമുക്ക് ഇതൊന്ന് മാറ്റി പിടിക്കാന്ന് പറഞ്ഞപ്പോൾ എഴുതിയ ലാംഗ്വേജ് എല്ലാം നാടകത്തിന്റെ റൂട്ടിലേക്ക് ആയിപ്പോയി. അതാണ് നമുക്ക് പറ്റിയത്. പിന്നെ എന്തായാലും മാർക്സ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്, റിമി ഓൺ 30, 27. താങ്ക് യു. ജ്യോതിഷേട്ടാ 35 out of 40. താങ്ക് യു സർ. സലിമേട്ടാ 26. താങ്ക് യു സർ. ഇന്നത്തെ പൊളിറ്റിക്സും വീടും എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ജഡ്ജസ് നൽകുന്ന സ്കോർ 88/100. ഒരു കിട്ടിലൻ പെർഫോമൻസുമായിട്ട് നമ്മുടെ ബഞ്ച് ഓഫ് ടാലൻറ്റഡ് പെർഫോമേഴ്സ് റെഡിയാണ്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. അഞ്ചുപേർക്കുള്ള തീറ്റി നീ ഒറ്റയ്ക്കാ. ഒരു കാര്യം ചെയ്യ, നീ എനിക്കിട്ട് കുത്തിവെപ്പെടുക്കാൻ നോക്കണ്ട, നിന്റെ അനസ്തീഷയിൽ ഞാൻ വീഴൂല്ല. അയ്യേ, എന്റെ അരിസ്റ്റോ പുണ്യാളോ, എന്റെ ടെലിസ്കോപ്പ് കാത്തോണേ. എന്നാൽ പരിപാടി പറ വാർഡിൽ കൊണ്ടുപോയതാ. ഏഴാം വാർഡില്. ഏഴാം വാർഡിൽ എന്തിന്? വയറുവേദന. വയറുവേദനയോ? നോക്കട്ടെ.
രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ടെലിവിഷൻ ഇൻഡസ്ട്രിയിലെ തന്നെ ലോങ്സ്റ്റ് റണ്ണിംഗ് റിയാലിറ്റി ഷോയാണ് കോമഡി സ്റ്റാർസ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു സ്നേഹം ഒരു സ്പെഷ്യൽ സ്കിറ്റായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. ടൈറ്റൻ യുവർ സീറ്റ് ബെൽറ്റ്സ് ആൻഡ് എൻജോയ്. ശാന്തമ്മയുടെ ഭർത്താവ് ഞാനാ. അത് തന്നെയാ ഞാൻ ചോദിച്ചത്. ശാന്തമ്മയുടെ ഭർത്താവ് ആരാണ്? ശാന്തമ്മ പ്രസവിച്ചു. പ്രസവിച്ചോ? കുട്ടിയാണോ? അല്ല, പെണ്ണാ. ആന്താ പെണ്ണാന്ന് പറഞ്ഞപ്പോ ഒരു പുച്ഛം. എടോ, പെൺകുട്ടികളെ എപ്പോഴും വീടിന്റെ വിളക്കാണ്, അറിയോ? 5 വിളക്ക് വീട്ടിലുണ്ട്. ഇതിനെയൊക്കെ ഞാൻ എങ്ങനെ കത്തിച്ചു വിടും? കത്തിക്കാനാ? അല്ല, കെട്ടിച്ചു വിടുവെന്ന്. ഓ ശരി ശരി. സിസ്റ്റർ, കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ? അതിന് ഞാൻ നേഴ്സറിയിലാക്കിയിട്ടുണ്ട്. നേഴ്സറി വിട്ടോ? ആരോട് ചോദിച്ചത്? എന്റെ കുഞ്ഞിനെ നേഴ്സറിയിലാക്കിയേ? അത് വല്ലതും പഠിക്കുവോ? അയ്യോ, അതല്ലടോ, കൊച്ചിന് വളർച്ചയോ അവത്തൊക്കെ കൊണ്ട് അതിനെ നേഴ്സറിയിലാക്കിയിരിക്കുവാ. മനസ്സിലായോ? തന്റെ ഭാര്യ 7 മാസം അല്ലേടോ പ്രസവിച്ചത്. അല്ലല്ലോ, അവള് കുറച്ച് ഫാസ്റ്റാ. അവൾക്ക് ഫാസ്റ്റ് ഫാസ്റ്റ് ജോലിയാ. കൂടുതൽ ഫാസ്റ്റ് ആവാണ്ട് ഇത് പോയി ഫാസ്റ്റ് ആയിട്ട് മേടിച്ചിട്ട് വരാൻ നോക്ക് കേട്ടോ. പോ. അതെ, ഹലോ, ഹലോ, അല്ല, ഞാനും എന്റെ പെണ്ണുമ്മളും കൂടെ വന്നിട്ടിവിടെ 3 ദിവസമായി. ഇതിന്റെ ഇടയ്ക്ക് ഒരു 30 പ്രസവം കഴിഞ്ഞു. അവളൊന്ന് പ്രസവിക്കുന്നോ, അവക്ക് പ്രസവിക്കാൻ താല്പര്യമുണ്ടോ, ഇനി എന്തെങ്കിലും നടക്കുവോ, ഇതൊന്നും ആരും തിരക്കുന്നില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നത്? അതോ ഞാൻ കൈക്കൂലി തരാഞ്ഞിട്ടാണോ? അതോ ഞാൻ ഇനി മേളിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിറക്കണോ ഇത് ചെയ്യാൻ വേണ്ടി? ഒന്ന് ചുമ്മാ ഇരിക്കട്ടോ. 10 മാസം മുന്നേ ചുമ്മാ ഇരുന്നെങ്കിൽ എങ്ങനെ വന്ന് ഇരിക്കണ്ടായിരുന്നു? അത് പറയണ്ടായിരുന്നല്ലേ. എന്റെ മോള് പേടിക്കണ്ട, നീ പ്രസവിക്കാൻ തയ്യാറായിട്ടിരുന്നോ? ചേട്ടൻ പോയിട്ട് ഫോൺ ചെയ്ത് നമ്മക്കും ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. പെട്ടെന്ന് വരൂ, എനിക്ക് പേടിയോ? പെട്ടെന്ന് വരാടി, സമാധാനമായിട്ടിരിക്കും, പിന്നെ ഞാൻ വരാം. കൊള്ളാം. ഈ ഖാദർകാരാണ്? ഖാദർകാ? നമ്മളാണ്, നമ്മളാണ്. നീ വാത്ത് പ്രസവിച്ചു കേട്ടോ. അല്ലാ, കാത്തു കള്ള കാത്തു. പെൺകുഞ്ഞാ അല്ലേ? തള്ളക്കും പുള്ളിക്കൊക്കെ എങ്ങനുണ്ട്? ഓ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് കിടക്കണ്. ആ പറിച്ചില്ലാത്ത എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ മോളെ. അയ്യോ, ഇക്ക നല്ല സുഖായിട്ട് കിടക്കണുണ്ട് കേട്ടോ. ഈ മരുന്നുകളൊക്കെ ഓടിപ്പോയി വാങ്ങിച്ചിട്ട് നമ്മൾ വാങ്ങിച്ചോണ്ട് വരാം. എന്തായാലും ഈ സന്തോഷം നമുക്ക് ഇവിടുത്തെ ആൾക്കാർ വീട്ടൊക്കെ ഒന്ന് പങ്കുവെക്കണം. ഇവിടെ വെള്ളം വെള്ളം ഇട്ടൊരാഴ്ചണ്ടായിരുന്നല്ലോ. പിന്നെ 500 രൂപ ഉണ്ട്. അയ്യോ, സന്തോഷമായി, അറിഞ്ഞു തന്നു. എന്നെ ഇയാൾക്ക് തന്നെയല്ല, പിന്നെ ഈ 500 രൂപ എടുത്ത് ലഡു വാങ്ങിച്ചു പിടിക്കുന്ന എല്ലാ ആൾക്കാർക്ക് കൊടുക്കണം. എല്ലാരും കഴിച്ചു സന്തോഷിക്കട്ടെ. അല്ല, സന്തോഷത്തിന് കാര്യം അറിഞ്ഞില്ലയോ? എന്തുവാ? നമ്മുടെ വീട്ടിലൊരു പുള്ളവർ തന്നെ. അയ്യോ, കൺഗ്രാജുലേഷൻ. ചെറുകുട്ടി പ്രസവിച്ചായിരിക്കും അല്ലേ? എന്നാ പിന്നെ മരുമോള് പ്രസവിച്ചായിരിക്കും. എന്നാ മോള് പ്രസവിച്ചത്? അല്ലട ശൈത്താനേ. പിന്നെ ആര് പ്രസവിക്കാൻ? നമ്മുടെ 3-ാമത്തെ ബീബി ബിയാത്തു ഇല്ലേ? ബിയാത്തുവിന്റെ 9-ാമത്തെ കന്നി പ്രസവം ഇല്ലേ ഇപ്പൊ നടന്നത്? അല്ലാന്റെ കൃപ ഉണ്ട്, ഒരു കുഴപ്പമില്ല, നടന്നിട്ട് 9-ാമത്തെ പ്രസവം അല്ലാന്റെ കൃപ ഉണ്ടെന്ന്. കൊയ്ത്തു കഴിഞ്ഞ പാടമാണെങ്കിലും ഓ എന്നാ വിളവായി. കേട്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ എല്ലാ വർഷവും ആ പാടത്ത് വിളവിറക്കാറുണ്ട് കേട്ടോ. ആകെ പോട്ടെ, അനക്ക് ഇപ്പൊ എത്ര പിള്ളേര്? അയ്യോ കാക്ക, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബാച്ചിലറാണ്. എത്ര പൈസയായി? 40. കൊയ്ത്ത് കഴിയാറായില്ലേ? പോയി കല്യാണം കഴിയടാ. അവൻ അമ്മ എടുത്ത് കൊയ്ത്ത് കഴിയെന്നും പറഞ്ഞേ ഈ കാതറിനെ കളിയാക്കാൻ നിൽക്കുന്ന. അല്ല പിന്നെ, അല്ല എന്നോട് നമ്മളൊരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞിരുന്ന. എന്താ? നമ്മുടെ ഈ ബിയാത്തുവിന്റെ 9 പ്രസവം എടുത്ത ഒരു ഡോക്ടർ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ പുള്ളിനെ നമ്മുടെ ഇതിലെ കണ്ണിന് കണ്ടിട്ടില്ല. അയ്യോ എങ്ങനെ കാണും, ഭയങ്കര തിരക്കില്ലേ, പ്രസവം പാടില്ല. ആണോ? ആ പുള്ളിക്ക് ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ക്രേസ് അല്ലേ. പുള്ളിയുടെ പേരെന്തായിരുന്ന? പുള്ളിയുടെ പേര് പ്രസാദ് കുമാർ എന്നാണ് പേര്. പക്ഷെ ഇപ്പൊ പ്രസവം എടുത്തെടുത്ത് പ്രസവ കുമാർ എന്നാണ് പറയുന്നത്. ഏതോ പുള്ളിയെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിനക്ക് പണിയായിട്ടുണ്ട്. ഡോക്ടർ ഹലോ, റിംഗ് ഉണ്ടായിരുന്നോ? ഹലോ, പ്രസാദ് കുമാർ എന്നാ? പ്രസവ കുമാർ ഹിയർ. അതെ 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 അതെ. കൺഗ്രാജുലേഷൻ. 27-ാം തീയതിയോ? അയ്യോ, 27-ാം തീയതി ഏറ്റവും കൂടുതൽ പ്രസവം എടുത്ത ഇന്ത്യയിലെ ഏക ഡോക്ടർ എന്നുള്ള ബഹുമതി മേടിക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ. ഞാനിവിടെ ഒരു സിമ്പോസിയം തയ്യാറായിക്കൊണ്ടിരിക്കുക. എന്ത്?
വിഷയമോ? പ്രസവം എങ്ങനെ എളുപ്പമാക്കാം, അതാണ് വിഷയം. ആ സാറേ, ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്നലെ വെളുപ്പിനെ 4:30 നേതാവിൻ്റെ ഭാര്യ കന്നിപ്രസവം, ഒറ്റയടിക്ക് 4 കുട്ടികൾ. പ്രസവം എടുത്തത് ഞാനാണ്. കുഞ്ഞും തള്ളയും സുഖമായിട്ടിരിക്കുന്ന കുട്ടികളെ തള്ളയും. എന്ത്? അല്ല, അതങ്ങനെ ശരിയാവും. ഛേ, അയ്യേ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഹാ, നമ്മുടെ ആ നേതാവ് പുള്ളിയെ ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചായിരുന്നല്ലോ, സിമ്പോസി ഉദ്ഘാടനം ചെയ്യാൻ. അപ്പൊ ഞാൻ പറയായിരുന്നു, വരാൻ പറ്റത്തില്ലെന്ന് പറയുമായിരുന്നു. പുള്ളിക്കാരന്റെ ഭാര്യയാണല്ലോ ഇന്ന് വെളുപ്പിനെ പ്രസവിച്ചത്. 4 പിള്ളേര്. ഞാൻ പറഞ്ഞു 4 പിള്ളേരും വിശ്വസിക്കൂ, എല്ലാരും കുട്ടിയും തള്ളയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഞാൻ വിശ്വസിക്കില്ല, റീകൗണ്ട് ചെയ്യണോ നേതാവല്ലേ. അതുപോലെ തന്നെ ആ തലക്കടി കൊണ്ടുവന്ന ആ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, 4 മണി കിടക്കുന്നു. പുള്ളിക്കാരൻ പറയുകയാണ്, എനിക്ക് ആ വാർഡ് വേണ്ട, ആ വാർഡ് പുള്ളിക്ക് ചേരൂല്ലെന്ന്. 4 പ്രാവശ്യം നിന്ന് ആ വാർഡിയും തോറ്റ. എന്തോ ചെയ്യാനും, ഞാൻ ആ ലിസ്റ്റിനകത്തെ, കേസ് ലിസ്റ്റിനകത്തെ മെഡിക്കൽ കോളേജിലെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ടുണ്ട്. ശരി കേട്ടോ, ഓക്കെ, മാറ്റി വെച്ചേക്ക്. ഹലോ ഹലോ, അയ്യോ സോറി. ആഹാ, അയ്യോ, ആ പത്രക്കാർ കൊടുക്കുമ്പോൾ വിഷയം എഴുതണം കേട്ടോ. പ്രസവത്തിന് പിമ്പും മുമ്പും. അയ്യോ, ഇതാരുടെ പിമ്പ്? മോഹിനി, ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഹിമാലയ പർവ്വതം പോലെ ഞെളിഞ്ഞ് നിൽക്കരുതെന്ന് കേട്ടോ. പിന്നെ ഞാൻ എങ്ങനെ നിൽക്കണം? അയ്യോ, നീ എങ്ങനെയാലും നിന്നോ, പക്ഷെ ചാരി നിൽക്കരുത്, ഞാൻ ചമ്മന്തി പരിവായി പോവും. ഞാൻ ഇവിടെ മൊത്തം തൂത്ത് തുടയ്ക്കുന്ന കണ്ടില്ലേ? നീ തൂത്തോ തുടച്ചോ, പക്ഷെ എന്നെ ഇല്ലാണ്ടാക്കല്ലേ, പ്ലീസ്. 5 വരെ പണി ഞാൻ ഒറ്റയ്ക്ക് എവിടെ ഞാൻ ചെയ്യുന്നത്? നീ 5 പേരുടെ പണി എന്ന് ഒറ്റയ്ക്കല്ല ചെയ്യുന്നത്, 5 പേർക്കുള്ള തീറ്റി നീ ഒറ്റയ്ക്കാതിന. ഒരു കാര്യം ചെയ്യ്, നീ 5 പേരുടെ പണി ഒറ്റയ്ക്ക് ചെയ്യുന്നു പറഞ്ഞല്ലോ, നീ ആ ബാക്കി 4 പേരെ ഇനി കാണില്ല, അവരെ ഞാൻ പറഞ്ഞു വിടാം. എന്നൊറ്റയ്ക്ക് പണിതു വേണ്ട, നീ എന്നെ ഇവിടെ ഇങ്ങനെ ട്രിപ്പിട്ട് കിടത്താൻ നോക്കണ്ട, നീ എനിക്കിട്ട് കുത്തിവെപ്പെടുക്കാൻ നോക്കണ്ട, നിന്റെ അനസ്തീഷയിൽ ഞാൻ വീഴൂല്ല. അയ്യേ, എന്റെ അനിസ്കോപ്പ് പുണ്യാളോ, എന്റെ ടെലിസ്കോപ്പ് കാത്തോണേ. ഇതൊക്കെ ഇങ്ങനെ വരത്തില്ല, അങ്ങനെ. എന്ത്? ഹലോ, എന്ത്? ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇനിമ വെച്ചോട്ടെ. എന്റെ പൊന്നു പെങ്ങളെ നിങ്ങൾക്ക് ഇനിമ വെക്കുന്ന കാര്യമല്ല. പിന്നെ എന്റെ പെണ്ണുമ്പോളൊക്കെ ഇനിമ വെക്കണം. അതപ്പോ അത് ഇവിടെ ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നവനാണ്, എനിക്ക് അതിനെ പോലെ പരിചയമില്ല. അപ്പൊ അതിന് വേണ്ട ആ ലിസ്റ്റ് ഇങ്ങോട്ട് തന്നാൽ ഞാൻ പോയി മേടിച്ചോളാം, ഞാൻ എന്ത് വേണം ചെയ്യാം. ഇതെന്നാ? കാക്കല പച്ചമുളക്, കാക്കല ഇഞ്ചി, കാക്കല തക്കാളി, ഇതൊക്കെ തലക്കാണ് ഇനിമ വെക്കാൻ പോണോ? അയ്യത് ഇനിമ വെച്ചാലുള്ള എന്റെ വീട്ടിൽ കൊണ്ടുള്ളത്. ആ ഇനിമ വെച്ചാൽ പറഞ്ഞു, ഞാൻ നേരത്തെ തിരുമ വെക്കാൻ പറയല്ലേ. എന്റെ ആൽസേഷനിൽ എന്നെ തിന്നരുത്, ഒന്ന് പോകാവോ? അയ്യോ, അയ്യോ, അവിടെ 2 കുട്ടികൾ മാറി പോയിട്ടുള്ള ബഹളം. ഇവിടെ എന്താ ബഹളം? ഇവിടെ അച്ഛന്മാര് മാറി പറഞ്ഞുള്ള ബഹളം. എന്റെ സിസ്റ്ററെ, സിസ്റ്റർ ഇങ്ങനെ കിടന്ന് വേളം ഉണ്ടാക്കാതാ. സിസ്റ്റർ വിളിക്കുന്ന സൈലൻസ് ആണ് ഭയങ്കര വേളം. ദേ സൈലൻസ്, സൈലൻസ്. നേരത്തെ പറഞ്ഞാ മതിയായിരുന്നു. എന്ത് ഇവിടെ? ഞാൻ തുടക്കാൻ വന്നത്. ഓ ശരി, ഇവിടെ തുടച്ചത് മതി, അപ്പുറത്തെ വാടി പോയി തുടങ്ങി. ഓ അങ്ങനെ, പിന്നെ പറഞ്ഞാലല്ലേ എനിക്ക് പോകാൻ പറ്റും അങ്ങോട്ട്. അടുത്ത വാടി എനിക്ക് പോകണ്ടേ? ആ ഇഞ്ചക്ഷൻ ഉണ്ട് കേട്ടാ. ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷൻ? അയ്യോ, ഇഞ്ചക്ഷൻ എടുക്കരുത്. അയ്യോ, അവക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല, അവക്ക് ഇഞ്ചക്ഷൻ എടുത്താൽ എനിക്ക് സഹിക്കത്തില്ല, ഞാൻ എനിക്ക് സങ്കടം വരും. പെയിൻ വന്നാ? വേദന ഉണ്ട് സിസ്റ്ററേ. ആ എന്നാ ഇഞ്ചക്ഷൻ എടുക്കണം, മാറടോ. അയ്യോ, അതെ ഞാൻ പറയട്ടെ, ഈ ഇഞ്ചക്ഷൻ ഒന്ന് ഒഴിവാക്കാവോ? ഇഞ്ചക്ഷൻ ഒന്ന് ഒഴിവാക്കിട്ട് ഗുളിക തരാമോ? ആ ഗുളിക തരണം തനിക്ക്. എല്ലാത്തിനും തലയ്ക്ക് സുഖമില്ലാത്ത ഒന്ന് മാറി നിൽക്കണം. അതെ, എന്റെ ഭാര്യ ഇഞ്ചക്ഷൻ എടുത്ത എനിക്ക് പ്രശ്നം വന്നാ വേണം. ആ ഇഞ്ചക്ഷൻ എന്റെ പട്ടത്തിൽ താനാണോ പ്രസവിക്കാൻ പോകുന്നത്? പിന്നെ ഇയാള് എന്നെയും കൂടെ അറപ്പിക്കും. പെട്ടെന്ന് മനസ്സിലെ ടെൻഷൻ പിടിപ്പിക്കാതെ. അയ്യോ, ഞാനിത് എങ്ങനെ സഹിക്കും? എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല പെണ്ണേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്തിനാണ് എന്നെ കൊണ്ട് ഈ കാഴ്ച എല്ലാം കാണിക്കുന്നത്? എന്റെ ദൈവമേ, ഇവിടെ എന്തോ കുഴപ്പമുണ്ട്. എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ഇവിടെ പ്രസവിക്കണ്ട. ചേട്ടാ, നമുക്ക് മറ്റേ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ ചേട്ടാ. എടി, ഇത് 4-ാമത്തെ ആശുപത്രിയാണ്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിനക്കേ പ്രസവിക്കാൻ പറ്റൂ, എനിക്ക് പ്രസവിച്ച് നിലവിളിക്കാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കണം. എന്താണ്, ഞാൻ തിരക്കട്ടെ, എന്താ നമുക്ക് ഇവിടെ നിൽക്കേ.
എടി ഇത് പ്രസവിച്ചെന്ന് തന്നു ചിരിക്കുന്ന പുള്ളി. അല്ല മാഷ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അല്ല എന്താ പ്രശ്നം? യഥാർത്ഥത്തിൽ എന്താ പ്രശ്നം? എന്റെ ഭാര്യന് അവര് വന്ന് ഇഞ്ചക്ഷൻ എടുത്ത് സിറിഞ്ച് കൊണ്ട് കുത്തുവെച്ച് തന്നെ. സിറിഞ്ച് കൊണ്ടല്ലേ കുത്തിയത്? അല്ലാതെ കാളെ കൊണ്ടല്ലോ കുത്തിച്ചത് നിന്റെ പെണ്ണും പുള്ള. നീ എന്ത്? അത് ശരി, ഇവിടെ നേഴ്സ് ഒന്നും ഇല്ലേ? പോയാ ആരും ഇല്ലേ ഇവിടെ? എന്താ എന്താ പരിപാടി? ഒന്നുമില്ല. എന്താ പരിപാടി? എന്താ? ഒന്നുമില്ല. അല്ല എന്നാൽ പരിപാടി പറ? വാർഡിൽ കൊണ്ടുപോയതാ ഏഴാം വാർഡില്. ഏഴാം വാർഡിൽ എന്തിന്? പുള്ളിക്കും ഭയങ്കര തലവേദന. ഏഴാം വാർഡില് ഏഴ് പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, കൊണ്ടുപോയതാ. എന്ത് തലവേദന? വയറുവേദന. വയറുവേദനയോ? നോക്കട്ടെ, ഇത് വയറുവേദന അല്ല, വയറിന് വിശപ്പാ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്ക് ആമാശം ഇല്ലല്ലോ, അന്നനാളം മാത്രമേ ഉള്ളൂ. ഏ, ഇതിൻ്റെ കൂടെ കൂടി എത്ര നാളെ തുടങ്ങിട്ട്? ഒരു ഒരു ദിവസം അല്ല, ഒരു മാസമായി. ഒരു മാസം? മൂന്ന് സാധനം മൂന്ന് മാസം കട്ട് കഴിഞ്ഞായി. കഴിഞ്ഞ മാസം 28-ാം തീയതി പറഞ്ഞതാ, ഒന്നും ആയില്ല ഇതുവരെ. അന്ന് ഡോക്ടറെ കാണിച്ചില്ലേ? കാണിച്ചു. യു, ഞങ്ങൾ അമേരിക്കയിലെ ഡോക്ടറെ കാണിച്ചത്. ചേട്ടാ, അമേരിക്കയിലെ ഡോക്ടറെ കാണിച്ചപ്പോ എന്തോ പറഞ്ഞു? അമേരിക്കയിലെ ഡോക്ടറെ കാണിച്ച ഡോക്ടർ പറഞ്ഞ എന്താന്നറിയാവോ? എ പ്യുർ മാൻ, നിന്റെ പെണ്ണും പിള്ള ഉടനെ പറയും. അങ്ങനെ പിന്നെ ഈ കുഞ്ഞാണാണോ പെണ്ണാണോ? അതങ്ങനെ പറയുന്നത്? പ്രസവം കഴിയാതെ കുഞ്ഞാണാണോ പെണ്ണാണെന്ന് പറയും. പക്ഷെ എന്റെ കുഞ്ഞാണാണെന്ന് ഞാൻ പറയും. അതങ്ങനെ, അതായത് എന്റെ വീട്ടിന്റെ അടുത്ത് തുളസി എന്ന് പറഞ്ഞൊരു ജോത്സ്യനുണ്ട്. ജോത്സ്യനെ ചെന്ന് കണ്ടു, കാര്യം പറഞ്ഞു. ജോത്സ്യൻ പറഞ്ഞ അച്ചട്ടാണ്, എന്റെ കുഞ്ഞാണാണ്. ജോത്സ്യന്റെ ആളാ അവള്, ഞാൻ ഇല്ലെങ്കിൽ അവള് പോകും. തുളസി, തുളസിയുടെ ആളാ അവള്. എന്താ തുളസിയാ? അപ്പൊ നമുക്ക് ആ ഫയൽ എടുക്കണം. അയ്യോ, ഫയൽ എടുക്കണം. എനിക്ക് ഇവിടെ ബ്ലഡ് പരിശോധിച്ച് ചീട്ട് കിട്ടാനുണ്ടോ? ഡോക്ടർ റൗണ്ട്സിന് വരേണ്ട സമയമായി. ആണുങ്ങളൊക്കെ ഒന്ന് പുറത്തു പോയേ. പോയേ, പോ 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 പോ. ഓ, ഡോക്ടർ വരേണ്ട സമയമായിരുന്നു റൗണ്ട്സിന്. ശരി ശരി. ആ, റെഡി ആയോ? ഒരുങ്ങിയോ? അയ്യോ സിസ്റ്റർ, എന്റെ ബാഗിനകത്ത് മേക്കപ്പ് ബോക്സ് എടുക്കും, എന്നെ പെട്ടെന്ന് ഒരുങ്ങാം കേട്ടോ. എന്റെ പൊന്നി തിയേറ്ററിലേക്ക് പോവാൻ ഒരുങ്ങിയോ? ഏത് ഫിലിമാ സിസ്റ്ററെ? പ്രസവിക്കാൻ വേണ്ടി പോണ്ടേ കൊച്ചേ. അയ്യോ, അങ്ങനെ ഓ വാ, ട്രിപ്പ് ഇടണം. വാ 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 വാ. എവിടെ പോണ്? എവിടെ പോണ്? കൊള്ളാം, നിങ്ങളൊരു ട്രിപ്പ് പോകുമ്പോ ഞങ്ങള് ഭർത്താക്കന്മാരെ കൂടെ കൊണ്ടുപോകണ്ട, ഞാനും വരുന്നു ട്രിപ്പ്. താൻ പ്രസവിക്കുന്നു? ഇല്ല. പിന്നെ പോയി എവിടെങ്കിലും ചെന്ന് നിക്കടോ. ഒരു മിനിറ്റ്. നമസ്കാരം. ഇതാരാ? ഇത് രേവതി. അല്ല, ഞാൻ രേവതിയുടെ ഭർത്താവ്. അപ്പൊ ഇതാരാ? ഞാൻ രേവതിയുടെ ഭർത്താവ്. ഒരു രേവതിക്ക് രണ്ട് ഭർത്താവ്? രേവതി അകത്തോട്ട് കൊണ്ടുപോയല്ലോ. നിങ്ങളുടെ സ്കാൻ ചെയ്ത് കാണിച്ചു. ആ, തന്റെ കുഴപ്പമില്ല, തന്റെ വൈഫിനെ അകത്തോട്ട് കയറ്റിയില്ലേ? കുഴപ്പമില്ല, കുഴപ്പമില്ല. കാണിച്ചു. ഇത് കുഴപ്പമില്ല, ഉറപ്പില്ല. ഇതിന് നോക്കട്ടെ, ഇതിച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ഷുഗർ കുഴപ്പമില്ല, പ്രഷർ കുഴപ്പമില്ല, ഹീമോഗ്ലോബിൻ കുഴപ്പമില്ല. എന്നാലും രക്തത്തിന് ഇച്ചിരി കുറവുണ്ട്, നമുക്ക് ബ്ലഡ് കയറ്റാം കേട്ടോ. എന്നാലും കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല, കുട്ടി സ്ഥാനം തെറ്റിയാ കിടക്കുന്നത്. ശരി, ഞാൻ പറഞ്ഞില്ലേ മുളക് വെച്ച് തിന്നല്ലെന്ന്? കണ്ണെറിഞ്ഞിട്ട് കുഞ്ഞെങ്ങോട്ടെങ്കിലും പോയി കിടക്കുന്നതായിരിക്കും. പായകലായിട്ട് പോയി കിടക്കുക. കുട്ടിയുടെ പൊസിഷൻ ശരിയല്ല, കുട്ടി ഡെലിവറി സമയത്ത് കിടക്കേണ്ട പൊസിഷൻ അല്ല കിടക്കുന്നത്. ഒരു കാര്യം ചെയ്യുക, ഒരു ഓക്കെ, നമുക്ക് കുറച്ച് രണ്ടു കുപ്പി ബ്ലഡ് വേണ്ടി വരും. ഓക്കെ, തിയേറ്ററിലോട്ട് കയറ്റിക്കോ. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് ദൈവത്തിനോട് കൊടുക്കാം. ഈ രണ്ടു മൂന്നൊക്കെ പ്രസവിക്കുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞ് സമ്മതിക്കണം കേട്ടോ. ആൾക്കാരെല്ലാം സമ്മതിക്കേണ്ടത്, ഇതുപോലെ കാത്തിരിക്കുന്ന ഭർത്താക്കന്മാരെയും സമ്മതിക്കേണ്ടത്. അഹങ്കാരം നിർത്താൻ പറ്റില്ല മാർഗം. അത് ഇവിടെ മാത്രമല്ല, കേരളത്തിൽ ഏത് ആശുപത്രിയിൽ പോയാലും നേഴ്സും തൂപ്പുകാരികളൊക്കെ ഇതുപോലെ അഹങ്കാരികൾ തന്നെയാണ്.
ഈ രേവതിയുടെ ആളാരാ? ഞാനാണ്. ആഹാ, രേവതി പ്രസവിച്ചായിരുന്നു കേട്ടോ. അയ്യോ, ആൺകുഞ്ഞ. ആൺകുഞ്ഞോ? അയ്യോ, സന്തോഷം. ഈ മരുന്നുകളൊക്കെ ഒന്ന് വാങ്ങി ഇതേണം. കുഞ്ഞിനെ ആദ്യമായിട്ട് ഞാനാണ് കൈ കൊണ്ടെടുത്തത്. അതെ, കൈ കൊണ്ടെടുത്തത്. കൈ കൊണ്ടെടുത്ത്. എന്റെ രേവതിയുടെ കാര്യം എന്തായി? രേവതി ഇപ്പൊ കൊണ്ടുപോയതല്ലേ, അത് ഉടനെ ഞാൻ തന്നെ കൈ കൊണ്ട് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന് വിട്ടു കൊടുക്കാൻ. അല്ല, ദൈവഗീതം പോലെ നടന്നു. താങ്കളുടെ ഭാര്യ പ്രസവിച്ചു, സുഖമായി പ്രസവിച്ചു, കുട്ടി സുഖമായിരിക്കുന്നു. അപ്പൊ സാർ പറഞ്ഞു കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞിട്ട് സുഖമായിട്ട് പ്രസവിച്ചു. അതെ, എന്നാന്നറിയോ, ഭാര്യനെ കോംപ്ലിക്കേഷൻ ആയിട്ട് കുട്ടിയുടെ സ്ഥാനം മാറി കിടന്ന് ഞാൻ ഡെലിവറി റൂമിലേക്ക് കൊണ്ടുപോയല്ലോ. അപ്പൊ അതിലും കോംപ്ലിക്കേഷൻ ആയിട്ട് തൊട്ടടുത്ത ബെഡിൽ കിടന്നിട്ട് ഒരു സ്ത്രീ നിലവിളിക്കുന്നു. അവര് പേടിച്ച് നിലവിളിക്കുവാണ്. ഇത് കണ്ട് പേടിച്ച് തന്റെ ഭാര്യ സുഖമായിട്ട് ചുമ്മാ ടക്കനെന്ന് പറഞ്ഞു പ്രസവിച്ചു. കൊച്ചിനെ മാറ്റക്കും ജോത്സ്യം പറഞ്ഞതാ എനിക്ക്. എനിക്ക് ആൺകുഞ്ഞാണെന്ന് ജോത്സ്യം പറഞ്ഞ കബഡി നിർത്തി പറഞ്ഞ അവൻ പറഞ്ഞ അച്ചട്ടാ എനിക്കറിയാം. തുളസി ജോത്സ്യൻ അവന്റെ ഒരു കബഡി. എടോ, താനൊക്കെ ഒരു കാര്യം മനസ്സിലാക്ക്. എന്തോന്ന്? ഈ 10-20 വർഷമായിട്ട് ഞാൻ അഹോരാത്രം രാവിലെ വീട്ടിൽ പോലും പോകാതെയാണ് ഓടി നടന്ന് അലഞ്ഞ് പ്രസവം എടുക്കുന്ന അറിയോ? എനിക്ക് കുഞ്ഞുങ്ങളില്ല അറിയോ? അങ്ങോട്ടും ഇങ്ങോട്ടും അലയുന്ന സമയത്ത് വീട്ടിൽ പോയാലാണ്, എന്നാലേ കുട്ടികളുണ്ടാവും. എടോ, അതല്ല പറഞ്ഞത്. വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ജാതകം തിരക്കാനും അതിന് കൊച്ച് ആണാണോ പെണ്ണാണോ എന്ന് അറിയുന്നതും മനുഷ്യനല്ല, സർവശക്തനായ ദൈവമാണ്. അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നതും ദൈവമാണ്, മനസ്സിലായോ? ഇപ്പൊ ഒരു പെൺകുഞ്ഞാന്ന് പറഞ്ഞപ്പോ തനിക്ക് പുച്ഛമല്ലേ. എടോ, താനൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം. ആൺകുഞ്ഞിനെക്കാട്ടും ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കേണ്ടതും ലാളിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഒരു പെൺകുഞ്ഞിനെയാണ്, അറിയോ? ഞാനൊക്കെ കുട്ടികളല്ലാതെ വിഷമിക്കാടോ? പെൺകുഞ്ഞാ, സന്തോഷമായിട്ട് പിടിച്ചേ. എന്നിട്ട് താൻ ആദ്യം ഒരു അച്ഛനാകാൻ നോക്കി കേട്ടോ. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡും വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങളിവിടെ എൻഡ് ചെയ്യുകയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഒരു ചെറിയൊരു സെൽഫി ഒന്ന് എടുക്കുകയാണ്. വേറൊന്നുമല്ല, ഈ ഒരു മൊമെന്റും ഞങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്യുന്നു. ലെറ്റ്സ് മേക്ക് മെമ്മറീസ് ബൈ ക്ലിക്കിംഗ് ദ സെൽഫി എക്സ്പെർട്ട് ഓപ്പോ ഫോൺ F3. ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. Until the next time we all meet, this is Oppo Comedy Stars Season 2, powered by Lakshmi Jewelry, winding up. Ta-ta. ചേച്ചിയോട് എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല. വേറൊന്നുമല്ല, ചേച്ചി എന്നോടൊന്ന് സഹകരിക്കണം. അതല്ല, ഇന്ന് രാത്രി ഒന്ന് കിടക്കണം. കട്ടപ്പയല്ല, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ന് 3 മാസത്തെ വിശേഷമുണ്ട്. 3 മാസമാണല്ലോ കല്യാണം കഴിഞ്ഞപ്പോ. എന്റെ നാട്ടിൽ എല്ലാരും പറയുന്ന എന്താണെന്നറിയോ? എന്നെ എനിക്ക് എന്നെ ചിരി വരുന്നു. കട്ടപ്പനയിലെ ശ്വേതാമേനൻ എന്നാണ് വെട്ടിക്കൊടുക്കുന്നോട്ട് വെട്ടണം. സൗണ്ട് ഒന്നും ഉണ്ടാക്കരുത്. എന്തൊരു പെണ്ണിത്! ഒരു 2 സെറ്റ് പല്ല് വേണമല്ലോ വെപ്പ് പല്ല്. ഒരു പട്ടി ഒരു ഡയലോഗ് എഴുതി പറയുമ്പോ മിക്കറി ഈ പല്ല് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ ശരി ശരി, ഞാൻ വരാം. ഓ